വെൽക്കം ടു സൈലം ലേണിംഗ് ഹരി ടോ മിസ് ആഡ് അപ്പം നമ്മളെല്ലാവരും ഇതാ നാലാം ക്ലാസ് അടിപൊളിയായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുകയാണ് അല്ലേ നമ്മുടെ ഇംഗ്ലീഷ് ആയിക്കൊള്ളട്ടെ മാത്സ് ആയിക്കൊള്ളട്ടെ ഇ വി എസ് ആയിക്കൊള്ളട്ടെ അതുപോലെ തന്നെ മലയാളം ആയിക്കൊള്ളട്ടെ എല്ലാ സബ്ജക്റ്റിൻ്റെയും ലൈവ് ക്ലാസ്സുകളെ നിങ്ങളുടെ സ്വന്തം സൈലം ക്ലാസ് ഫോർ യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ അവൈലബിൾ ആണ് എല്ലാ മക്കളും അത് കാണുന്നുണ്ട് എന്ന് അറിയാം ഇതൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചാൽ നമ്മുടെ നാലാം ക്ലാസ്സിൽ ഇനി വരാൻ പോകുന്ന ഓണ ക്രിസ്മസ് പരീക്ഷയ്ക്കും ആനുവൽ എക്സാമിനും ഒക്കെ നമുക്ക് എളുപ്പത്തിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാം പക്ഷേ ഇത് മാത്രമാണോ നമ്മുടെ നാലാം ക്ലാസ്സിൽ നമ്മളെ നേരിടാൻ വേണ്ടി പോകുന്ന ഈ പറയുന്ന എക്സാംസ് എന്ന് പറയുന്നത് അല്ല മകളെ നമ്മൾ നാലാം ക്ലാസ്സിലാണ് മകളെ നമ്മുടെ ആദ്യത്തെ കോമ്പറ്റീവ് എക്സാം ആയ എൽ എസ് എസ് സ്കോളർഷിപ്പ് എക്സാം നമ്മൾ നേരിടാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമാവും തോന്നുന്ന ഡൗട്ടാണ് എന്താണ് എൽ എസ് എസ് സ്കോളർഷിപ്പ് എക്സാം എത്ര ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്കാണ് അത് എഴുതാൻ പറ്റുന്നത് എന്താണ് അതിൻ്റെ സിലബസ് എത്ര മാർക്ക് വേണം എന്നൊക്കെയാണ് അപ്പം അതിനൊക്കെയുള്ള ഫുൾ ഒക്കെ ആയിട്ടാണ് ഇന്ന് മിസ്സ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് നേരെ എന്ത് ചെയ്യാം നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം സ്കോളർഷിപ്പ് എക്സാം എന്ന് പറഞ്ഞാൽ ലോവർ സെക്കൻഡറി സ്കോളർഷിപ്പ് എക്സാം അതായത് നമ്മുടെ നാലാം ക്ലാസ്സിലെ മിടുക്കന്മാരും മിടുക്കുകളും ഒക്കെ നേരിടാൻ പോകുന്ന ആദ്യത്തെ കോമ്പറ്റേറ്റീവ് എക്സാമാണിത് മുന്നോട്ടുള്ള നമ്മുടെ പഠനത്തിന് അതായത് അഞ്ചാം ക്ലാസ്സിലൊക്കെ സാമ്പത്തിക സഹായം നൽകുന്ന ഒരു സ്കോളർഷിപ്പ് കൂടിയാണ് നമ്മുടെ എൽ എസ് എസ് എക്സാം എന്ന് പറയുന്നത് ഇനി നമുക്കറിയേണ്ടത് അതിൻ്റെ സിലബസ് എന്താണ് എന്നാണ് നമുക്കറിയാം നാലാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന ഈ പറയുന്ന മലയാളം ആയിക്കൊള്ളട്ടെ ഇംഗ്ലീഷ് ആയിക്കൊള്ളട്ടെ മാത്സ് ആയിക്കൊള്ളട്ടെ അതുകൂടാതെ ഇ വി എസ് ആയിക്കൊള്ളട്ടെ ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വേറെ ഒരു അതായത് ജി കെ എന്ന് പറയുന്നത് ജനറൽ നോളജ് എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റും കൂടി നമുക്ക് എൽ എസ് എസ് സ്കോളർഷിപ്പ് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് പഠിച്ചെടുക്കേണ്ടതുണ്ട് ഇത് ഈ പറയുന്ന നാലാം ക്ലാസ്സിലെ സിലബസ് മാത്രമല്ല മൂന്നാം ക്ലാസ്സിലും നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് ചോദിക്കും ഇനി എത്ര പേപ്പറായിട്ടാണ് എൽ എസ് എസ് എക്സാം നടക്കുന്നത് എത്ര മാർക്കിനാണ് നടക്കുന്നത് എത്ര മാർക്ക് വേണം ജയിക്കാൻ അതും കൂടി നമുക്ക് എന്ത് ചെയ്യണം അറിഞ്ഞു വെക്കണം രണ്ട് പേപ്പർ ആയിട്ടാണ് നമ്മുടെ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ഫസ്റ്റ് പേപ്പറിൽ നമ്മുടെ ലാംഗ്വേജസ് ആയ മലയാളം ഇംഗ്ലീഷ് ജയിക്കാൻ അതായത് നമുക്കറിയാം നമ്മുടെ ജനറൽ നോളജ് ഈ പറയുന്ന സബ്ജക്റ്റുകളിൽ നിന്നായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുന്നത് ടോട്ടൽ നാൽപ്പതിനായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുന്നത് ഇനി പേപ്പർ ടുവിലായിരിക്കും നമ്മുടെ മെയിൻ സബ്ജക്റ്റായ ഇ വി എസും അതുപോലെ തന്നെ മാത്സും ഇവിടെ നമുക്ക് ടോട്ടൽ എത്ര മാർക്കിനായിരിക്കും നാൽപ്പത് മാർക്കിനായിരിക്കും അപ്പോൾ ടോട്ടൽ നമുക്ക് എൺപത് മാർക്കിനായിരിക്കും നമ്മുടെ എക്സാം ഉണ്ടായിരിക്കുന്നത് അതിൽ തന്നെ അറുപത് ശതമാനത്തിലധികം മാർക്ക് സ്കോർ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു സ്കോളർഷിപ്പ് കിട്ടും ഇനി എപ്പോഴാണ് അതൊരു ടൈം എന്നും കൂടി നമുക്കൊന്ന് അറിഞ്ഞിരിക്കേണ്ട രാവിലെയും അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷവും നടത്തുന്നതാണ് നമ്മുടെ എക്സാം എന്ന് പറയുന്നത് രാവിലെ ആയിരിക്കും നമ്മുടെ പേപ്പർ വൺ ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ ഉച്ചക്ക് ശേഷമായിരിക്കും നമ്മുടെ പേപ്പർ ടു ഉണ്ടായിരിക്കുന്നത് ഇനി ഈ പറയുന്ന സിലബസ് നമ്മൾ അറിഞ്ഞു അതായത് സബ്ജെക്ട് ഏതൊക്കെയാണ് എന്ന് നമ്മൾ അറിഞ്ഞു ഇനി നമുക്കറിയേണ്ടത് എന്താണ് എങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത് എന്നാണ് അല്ലേ കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പിൽ അതായത് കുറച്ച് വിവരച്ച് എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ശരിയായി എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും ഇതൊക്കെ അറിഞ്ഞു വെച്ചാൽ മാത്രം മതിയോ പോരാ നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് ഇപ്പോഴേ നമ്മൾ എൽ എസ് എസ് എക്സാമിന് വേണ്ടി പ്രാക്ടീസ് ചെയ്തു തുടങ്ങണം അതിനു വേണ്ട ഒരു സൊല്യൂഷനാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ ആ ഒരു സൊല്യൂഷനും ഇതാണ്ട് മിസ് പറഞ്ഞു തരാം അതിനുവേണ്ടിയാണ് മക്കളെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ നമ്മുടെ എൽ എസ് എസ് ഓറിയൻറ്റഡ് ആയിട്ട് ക്ലാസ് ഉണ്ടായിരിക്കും പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി സൈലം നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഓൺലൈൻ ട്യൂഷൻ ബാച്ചായ പ്രാണ ബാച്ചിൽ ഒന്ന് ജോയിൻ ചെയ്താൽ മതി ആ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ഡയൽ ചെയ്യേണ്ട അല്ലെങ്കിൽ എൻക്വയറിക്ക് വേണ്ടി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ ഇവിടെ ഇതാണ്ട് താഴെ സ്ക്രോൾ ആയിട്ട് നിങ്ങൾക്ക് പോകുന്നുണ്ട് അപ്പൊ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക ഈ ഒരു ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക നമ്മുടെ എൽ എസ് എസ് നമുക്ക് ഈ കൊല്ലം ക്രാക്ക് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എൽ എസ് എസ് നടക്കാൻ പോകുന്നത് അടുത്ത കൊല്ലം ഒരു ഫെബ്രുവരി അല്ലെങ്കിൽ ഒരു ജനുവരി ഫെബ്രുവരി ആ ഒരു സമയത്തായിരിക്കും മാർച്ച് മാസം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ആനുവൽ എക്സാം കൂടി വരുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് എല്ലാം കൂടി കൺജസ്റ്റഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം പഠിച്ചെടുക്കാൻ കുറച്ച് ആയിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം ഇനി നിങ്ങൾ യൂട്യൂബിലാണ് എൽ എസ് എസ് ക്ലാസുകൾ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ നോട്ട്സും വേണ്ട അതിനു വേണ്ടിയുള്ള നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്കും ഇവിടെ ഇതാ താഴെ നമ്മുടെ കമന്റ് ബോക്സിന്റെ അവിടെ കൊടുത്തിട്ടുണ്ട് അതിലും നിങ്ങൾ എന്ത് ചെയ്യുക എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം അപ്പം നല്ല രീതിയിൽ നമുക്ക് എൽ എസ് എസ് എക്സാം ക്രാക്ക് ചെയ്യണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഷുറായിട്ട് നമ്മുടെ പ്രാണാപാശില് ജോയിൻ ചെയ്യണം ഈ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾ എൻക്വയറി ചെയ്യണം അപ്പൊ ഈ ഒരു അവസരം നിങ്ങൾ മിസ്സാക്കരുത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക താങ്ക് യു സോ മച്ച് ആൻഡ് ദി വെരി ബെസ്റ്റ്